ഹലോ എവറി വൺ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് നമ്മൾ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ഹാമ്പർ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ എംബ്രോയിഡറി ഹൂപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ലോക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്താണോ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താ തീമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഇതിലിങ്ങനെ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുക. അങ്ങനെ വരച്ചെടുത്തതിന് ശേഷം ഇതിങ്ങനെ നീഡിലും ത്രെഡൊക്കെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ ലവൊക്കെ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേബി ലെഗ്സ് ഞാൻ പിങ്ക് കളറിലാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനിയിപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് എങ്ങനെ ഒരു ചെറിയ ചോക്ലേറ്റ് ബൊക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചോക്ലേറ്റ്സ് എല്ലാം ഇതുപോലത്തെ ബാംബു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സസ് ആയിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലത്തെ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് ചുറ്റിയെടുക്കാം. അതിനുശേഷം ഇതുപോലത്തെ ഒരു ഷീറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. നമുക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് റാപ്പിംഗ് ഷീറ്റ്സും എടുക്കാം. ബൊക്കെ ഷീറ്റ്സൊക്കെ ആകുന്നേരം കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കാണാൻ. അങ്ങനെ അത് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ പേപ്പർ എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കവർ ചെയ്തിട്ട് നീറ്റാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളതിൻ്റെ ഇങ്ങനത്തെ ഒരു റിബണൊക്കെ വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. ഞാനിപ്പം ഇതുപോലെ രണ്ട് തവണ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ടോക്കണൊക്കെ പോലെ ഇങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടൊക്കെ ഒരു മെസ്സേജൊക്കെ പാസ് ചെയ്യാം. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രിൻ്റ് ഷീറ്റ്സൊക്കെ ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഒരു കാർഡ് പോലെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. സ്ക്വയർ ഷീറ്റ് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് ബോർഡ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഉള്ള കാർഡ് ബോർഡ് എടുത്തിട്ട് ഇതുപോലെ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഷീറ്റ്സ് വെച്ചിട്ട് അതിനൊന്ന് കവർ ചെയ്തിട്ടെടുക്കണം. അങ്ങനെ നമ്മൾ നീറ്റായിട്ട് ഫോൾഡൊക്കെ ചെയ്തിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ആ ബോക്സിൻ്റെ ഷേപ്പിലാക്കി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൽ മാത്രം ഇട്ടിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിന് ലിഡൊന്നും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ എല്ലാം ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതിന് കവർ ചെയ്ത് കൊടുക്കാം ആണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ഇന്ന്
നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റാപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.